ഹലോ മച്ചന്മാരെ പെള്ള കൂട്ടർക്കും അവളോണ ഗെയിമർ എന്നൊരു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ലെവലിൽ കിട്ടുന്ന കണ്ടൻറ്റുകൾ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഗ്ലൂവാൾ സ്കിന്നും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ അത് കിട്ടിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രസീൽ സെർവറിലാണ്. അപ്പോൾ നമ്മുടെ ജനുവരി 1st ന്യൂ ഇയറിനനുബന്ധിച്ച് ആ ഒരു സെർവറിൽ ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നർ സെർവറിൽ ഈ ഒരു ഇവൻറ്റ് കാര്യങ്ങൾ വരുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് കാണുക. അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഗീവ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ പോയിക്കായിരുന്നു. അപ്പം ഗീവോയുടെ കുറിച്ച് വെച്ചിട്ട് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ കുറേ കൂട്ടുകാരുടെ ഡൗട്ടാണ് അവരുടെ പിക്കും കാര്യങ്ങളും നോക്കുന്നില്ല എന്നുള്ളത്. സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പിക്കും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടർക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും പറഞ്ഞ നമ്പറോട് ജസ്റ്റ് ഒന്ന് അയച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഗീവോയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഗീവോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 10,000 ഡയമണ്ടാണ് ഗീവോട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുക. അത് കഴിഞ്ഞിട്ട് ഗീവോയെ ജസ്റ്റ് ഒന്ന് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീവോയെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കൂട്ടുകാർ ആ ഒരു നമ്പറിലോട്ട് കോളും കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരുടെ പിക്കും കാര്യങ്ങൾ സെൻഡ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ പിക്ക് സെൻഡ് ചെയ്യാൻ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒന്നിൽ കൊണ്ട് ഒരു പിക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇട്ട പിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പല രീതിക്ക് എടുത്ത് അഡിറ്റ് ഇതാണെങ്കിൽ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും മേടിച്ചിട്ടോ, അല്ലാതെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കുറേ നിങ്ങൾ തന്നെ കുറച്ച് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിടുന്നതും വേണ്ട. കാരണം നമുക്കതൊക്കെ കണ്ടാലറിയാം. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യുകയാണെന്നു നിങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ വാണിംഗ് തരും. വാണിംഗ് തന്നെ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, എത്രത്തോളം സമ്മതിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ ഒരു ഗീവ് വിന്നർ ആവുക. അപ്പോൾ നമ്മൾ റിവാർഡ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയങ്ങൾ എന്നാൽ നമ്മുടെ വീഡിയോ കാര്യത്തിലോട്ട് പോയേക്കാം. ചെവിയിലിടുന്ന കുന്തറുണ്ട് കേട്ടോ, കിട്ടില്ല മൂടാന്ന് കേട്ടോ. കഴിച്ച ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട്. അതായത് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ചാനൽ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാ കൂട്ടരും ജസ്റ്റ് കയറി ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രസീൽ സെർവറിലാണ്. അപ്പോൾ ബ്രസീൽ സെർവറിൽ ന്യൂ ഇയറിനനുബന്ധിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ റിവാർഡും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഗ്രാൻഡഡ് സ്കിന്, അതായത് നമുക്ക് ഇന്ന് വന്നിട്ട് ടോപ്പ് ഓഫിൻ്റെ വന്നിരിക്കുന്ന ആ ഒരു ഗ്രാൻഡഡ് സ്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീ ഗ്ലൂവാളുടെ സ്കിന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് വേണ്ട ആ ഒരു റോക്കറ്റ് നമ്മൾ ക്ലെയിം ചെയ്തില്ലേ, ആ ഒരു ഐറ്റമാണ് നമ്മുടെ ഗ്ലൂവാള് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് എക്സ്ചേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഗ്രാൻഡഡ് സ്കിന്ന്, അത് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ടോപ്പ് ഓഫിൻ്റെ അവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രാൻഡഡ് സ്കിന്നാണ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ആ ഒരു കണ്ടിരിക്കുന്ന ആ ടോക്കണും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കൊടുത്തേച്ചാൽ മതി, ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു 5 ഗ്ലൂവാളിൻ്റെ സ്കിന്നുകൾ ഇതിലേതിലൊരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ക്ലെയിം ചെയ്ത ആ റോക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇതാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലത്തെ പൊളി പൊളി ഇവൻറ്റുകളൊക്കെയാണ് നമ്മുടെ ആ ഒരു ബ്രസീൽ സെർവറിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഇന്ത്യ സെർവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കതും ടോപ്പ് പോയിൻറ്റും അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഫേഡർ വീലും അങ്ങനെ കുറേ ഐറ്റം ആണ്. അപ്പോൾ നമുക്കവിടെ വരുന്ന കുറേ റേറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഇവിടെ കിട്ടുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സെർവർ എന്ന് വെച്ചാൽ എന്താ എന്തായാലും ഊച്ചാൽ സെർവറാണെന്നറിയാം. ജപ്പാൻ സെർവർ കഴിഞ്ഞാൽ അടുത്ത തോൽവി സെർവർ നമ്മുടെ സെർവറാണ്. ബാക്കി സെർവറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റിച്ചും കാര്യങ്ങളൊക്കെയാണ്. അവിടെയാണെന്ന് വെച്ചാൽ വലിയ രീതിക്ക് ക്യാഷും കാര്യങ്ങൾ കൊടുക്കാണ്ട് തന്നെ കുറേ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരീനക്കാരൻ മാക്സിമം നമ്മൾ നല്ല രീതിക്ക് ഊറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്ര പൈസ കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു സാധനങ്ങൾ ടോപ്പ് ചെയ്തെടുക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും പൊളിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്ന് പോയത്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അതുപോലത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സെർവറിലോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഭയങ്കര കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഇത് ന്യൂ ഇയർ അനുബന്ധിച്ചാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സെർവറിലോട്ട് ഇനി വരാൻ ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും പൊളിയായിരിക്കും. അപ്പോൾ ഇതല്ലാണ്ട് കുറേ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമോട് വരാൻ പോകുന്നുണ്ട്. അപ്പം ആ ഒരു ഇവൻറ്റും കാര്യങ്ങൾ എന്തായാലും പൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് മറ്റ് സെർവറിലേക്കാണെന്നുണ്ടെങ്കിൽ കുറേ കുറേ ഇവൻറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ഐഫോണും കാര്യങ്ങൾ കിട്ടുന്നൊരു കിട്ടുന്ന ഇവൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇതുപോലത്തെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഇനി വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ തന്നെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ മേലൊക്കെ എൻ്റെ വീഡിയോസുമായി കാണുന്നവരെ, ബൈ ഗൈസ്. Yeah.